നമസ്കാരം. 2024 കേരളീയം പരിപാടിക്കായി ബഡ്ജറ്റിൽ 10 കോടി രൂപ നീക്കിവെച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ നേട്ടത്തെക്കുറിച്ച് മറ്റ് പഠനങ്ങളും ഫീച്ചറുകളും തയ്യാറാക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമായി 10 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേരള പിറവിയോടനുബന്ധിച്ച് എല്ലാ വർഷവും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച കേരളീയം എന്ന പരിപാടി ഒരു മറുമരുന്നാണ്. നാടിന്റെ നന്മകളെ ആഘോഷിക്കുകയാണ് കേരളീയം ചെയ്യുന്നതെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു. കേരളത്തിന്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും ഒപ്പം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള വഴികളെക്കുറിച്ചും കേരളീയം ചർച്ച ചെയ്യുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കേരളീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത വർഷത്തെ കേരളീയം പരിപാടിക്കായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നേട്ടങ്ങളെയും നന്മകളെയും കുറിച്ച് പഠനങ്ങളും ഫീച്ചറുകളും വീഡിയോകളും ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒഴിഞ്ഞുപോയ ശേഷം വികസന സാധ്യത ഉപയോഗപ്പെടുത്താമെന്നത് വകവയ്ക്കാനാകില്ല എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ വിവിധ വികസന മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് കെ എൻ ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇരിക്കുമ്പോഴാണ് ഇതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ നിരവധി തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇത്തവണ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിക്കിടന്നിട്ട് പോലും അതിനെയൊന്നും പരിഹരിക്കാതെ കേരളീയം പരിപാടിക്ക് വേണ്ടി കോടികൾ അനുവദിച്ച സർക്കാർ നടപടിയും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. കടുത്ത പ്രതിഷേധം ഇതിനെതിരെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതേ പരിപാടിക്ക് വേണ്ടി അടുത്ത തവണ 10 കോടി രൂപ ചെലവാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന പേരിൽ നവംബർ 1 മുതൽ 7 വരെയായിരുന്നു ഇത്തവണ തിരുവനന്തപുരത്ത് 27.12 കോടി രൂപ ചെലവാക്കി പരിപാടി നടത്തിയത്. സെമിനാറിന് 2 ലക്ഷം രൂപ, സാംസ്കാരിക പരിപാടികൾക്ക് 3.14 ലക്ഷം കോടി രൂപ, ഭക്ഷ്യമേളയ്ക്ക് 85 ലക്ഷം, സ്വീകരണം താമസം എന്നിവയ്ക്ക് 1.81 കോടി രൂപ, വിപണന മേള 69.86 ലക്ഷം, പ്രദർശനം 9.39 കോടി, ദീപാലങ്കാരം 2.97 കോടി, പുഷ്പമേള 81.5 ലക്ഷം, ചലച്ചിത്രമേള 60 ലക്ഷം, സ്പോൺസർഷിപ്പ് 1 ലക്ഷം, സുരക്ഷ 31.17 ലക്ഷം, വളണ്ടിയർമാർക്ക് 35.91 ലക്ഷം, ഗതാഗതം 1.98 കോടി, മാധ്യമങ്ങൾക്കും പ്രചരണത്തിനും 3.98 കോടി, പരിപാടികൾക്ക് 16.09 ലക്ഷം, പരിപാടിയുടെ ഭാഗമായ പ്രദർശനം സംഘടിപ്പിക്കാൻ 9.39 കോടി, വൈദ്യുതാലങ്കാരം 2.97 കോടി എന്നിങ്ങനെയായിരുന്നു തുക സർക്കാർ അനുവദിച്ചത്. വികസന പ്രവർത്തനങ്ങൾ നിർത്തി ട്രഷറി നിയന്ത്രണത്തിനിടെയാണ് കേരളീയത്തിന്റെ പേരിൽ സർക്കാർ ഇത്തരമൊരു ധൂർത്ത് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് പണം നൽകേണ്ട കിഫ്ബിയിൽ നിന്ന് പോലും പതിവുകൾ മറികടന്ന് കടമെടുത്താണ് കേരളീയം പരിപാടി എന്നതും വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. കേരളീയം പരിപാടി ടൂറിസം ആക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ മറുവശത്ത് ഇത് ഇടത് അനുകൂല ഇവന്റ് മാനേജ്മെന്റുകൾക്കും സംഘടന ൾക്കും പണം നൽകി സഹായിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്.